എച്ച് ഐ ഡി എന്റർടൈൻമെന്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് പുതിയ വീഡിയോകൾ കാണുക. ഇടയാറമുളയിലെ ആനിക്കാട് കളരിക്കോട്ട് വീട്ടിൽ ഇപ്പോഴുമുണ്ട് കുവൈറ്റ് രജിസ്ട്രേഷൻ 1990 മോഡൽ മിറ്റ്സുബിഷി ഗാലന്റ്. തോമസ് ജോസഫ് തന്റെ 1990 മോഡൽ മിറ്റ്സുബിഷി ഗാലന്റ് കാറിനടുത്ത് നിൽക്കുന്ന ചിത്രവുമുണ്ട്. കാറിൽ തോമസിനോടൊപ്പം ഉണ്ടായിരുന്നത് കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ ബാബുവായിരുന്നു. 1990 ഓഗസ്റ്റിൽ സദാം ഹുസൈന്റെ കുവൈത്ത് അധിനിവേശത്തോടെ പ്രവാസികളുടെ ജീവിതം പ്രതിസന്ധിയിലായി. യുക്തം കനത്തതോടെ എല്ലാവരും നാട്ടിലേക്ക് മടങ്ങിത്തുടങ്ങി. അന്നത്തെ രക്ഷാദൌത്യം ഏറ്റവും അധികം ഓർമ്മിക്കപ്പെടുന്നത് എയർ ഇന്ത്യ വിമാനത്തിൽ രക്ഷിച്ച സംഭവമാണ്. അതിൽ മുഖ്യ പങ്ക് വഹിച്ചത് മാത്തുണ്ണി മാത്യൂസ് അല്ലെങ്കിൽ ടൊയോട്ട സണ്ണി എന്ന പത്തനംതിട്ട സ്വദേശിയാണ്. വിവിധ രാജ്യങ്ങളിലെ 600 വാഹനങ്ങൾക്കാണ് സ്പെഷ്യൽ പെർമിറ്റ് നൽകിയത്. ഏറെ പാകിസ്ഥാൻ സ്വദേശികൾക്കായിരുന്നു. ഇന്ത്യക്കാരെ കൂടുതൽ ഇറാൻ, അഫ്ഗാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക സ്വദേശികളും കരമാർഗം സ്വന്തം രാജ്യങ്ങളിലേക്കുള്ള മടക്കയാത്രയിലുണ്ടായിരുന്നു. തോമസിന്റെ 1989 മോഡൽ മിറ്റ്സുബിഷി ഗാലൻ കാതങ്ങൾ താണ്ടാനുള്ള യാത്രയ്ക്ക് തയ്യാറായി. അതുവരെയുള്ള സമ്പാദ്യങ്ങളിൽ കയ്യിൽ കിട്ടിയതൊക്കെ വാരിയെടുത്ത് നടത്തുന്ന പലായനം. കരമാർഗം പോകുന്നവർ കുവൈത്തിലെ അംബാസിയയിൽ സംഗമിച്ചു. ഇറാഖ് സൈന്യത്തിന്റെ കനത്ത പരിശോധനകൾ, 15 വാഹനങ്ങൾ വീതം കോൺവോയ് അടിസ്ഥാനത്തിൽ യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. 14 യാത്ര തുടങ്ങിയത്. കരമാർഗം 2 പാതകളാണ് കുവൈത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാനുള്ളത്. ഒന്ന് ഇറാൻ, അഫ്ഗാൻ വഴി. രണ്ടാമത്തേത് ഇറാഖ്, തുർക്കി, ഇറാൻ വഴി. ഇറാനിലേക്ക് നേരിട്ട് കടക്കാൻ അനുമതി ലഭിക്കാഞ്ഞതിനാൽ തുർക്കി വഴി 100 കിലോമീറ്റർ ദൂരം കൂടുതൽ യാത്ര ചെയ്യേണ്ടി വന്നു. ഇറാഖിലെ കുർദ് മേഖലകൾ കടന്ന് തുർക്കി അതിർത്തിക്കടുത്തുള്ള സാക്കുവിലെത്തി. തുടർന്ന് തുർക്കിയുടെ തലസ്ഥാനമായ അങ്കാറയിലേക്ക്. അന്ന് ഇന്ത്യൻ എംബസിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന തലശ്ശേരി സ്വദേശി മാധവൻ നാട്ടിലേക്ക് മടങ്ങുന്ന ഇന്ത്യക്കാരെ കാണാനെത്തി. 1 ഒക്ടോബർ മഞ്ഞുകാലമായി. മഞ്ഞിൽ സഞ്ചരിക്കാൻ ചെയിനിട്ട ടയറുകൾ ഇല്ലാതിരുന്നതിനാൽ യാത്ര അതീവ ദുർഘടമായി. വാർത്തകൾ അറിയാൻ സൈനികരെ ആശ്രയിക്കുകയേ വഴിയുള്ളൂ. ഇറാനിലെത്തിയപ്പോൾ ഒപ്പമുള്ള ഒരു വാഹനം കേടായതിനെ തുടർന്ന് ടെഹ്റാനിലെ ഒരു സിഖ് ഗുരുത്വാധാരയിലെത്തിയാണ് നന്നാക്കിയത്. അഫ്ഗാനിലെത്തിയതോടെ സുരക്ഷാ കാരണങ്ങളാൽ യാത്ര വീണ്ടും കോൺവോയ് അടിസ്ഥാനത്തിലായി. ഇതിൽ 400 വാഹനങ്ങൾ ഉൾപ്പെട്ടിരുന്നു. മുഹമ്മദ് നജീബുല്ലയായിരുന്നു അന്ന് അഫ്ഗാൻ പ്രസിഡന്റ്. നാട്ടിലേക്ക് മടങ്ങുന്നവരുടെ സുരക്ഷയ്ക്കായി അദ്ദേഹം യാത്രയിലുടനീളം സൈനികരെ നിയോഗിച്ചു. സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് മഹാനായ അശോക ചക്രവർത്തിയുടെ സാമ്രാജ്യം വ്യാപിച്ചു കിടന്നിരുന്ന പ്രദേശങ്ങൾ കൺകുളിർക്കെ ചിലപ്പോൾ അവിശ്വസനീയതയോടെ ഇരുവരും നോക്കിക്കണ്ടു. ഹൈബർ ചുരം കയറുമ്പോൾ പുറത്തിറങ്ങരുത് എന്ന കർശന നിർദ്ദേശവും ഉണ്ടായിരുന്നു. ഗോത്രവർഗക്കാർ ഭൂരിപക്ഷമുള്ള മേഖലകളിൽ വാഹനങ്ങൾക്കു നേരെ ആക്രമണമുണ്ടാകാനുള്ള സാധ്യത മൂലമായിരുന്നു ഇത്. പാകിസ്ഥാനിൽ വെച്ചും സൈനിക സുരക്ഷ തുടർന്നു. ഇന്ത്യൻ എംബസി റാവൽപിണ്ടിയിലായതിനാൽ അവിടം സന്ദർശിക്കാനായില്ല. പാകിസ്ഥാൻ സ്വദേശിയായ സിംഗ് വംശജർ വാഗ അതിർത്തി വരെ ഇന്ത്യയിലേക്ക് പോകുന്നവരെ അനുഗമിച്ചു. വാഗ അതിർത്തിയിൽ വെച്ച് ഇന്ത്യയിലേക്ക് കടത്തിവിടില്ല എന്ന രീതിയിൽ പാകിസ്ഥാന്റെ വാദങ്ങളുണ്ടായി. ആ ഘട്ടത്തിൽ
രാജീവ് ഗാന്ധിയുടെ സഹപാഠിയായിരുന്ന ഗോവ സ്വദേശി അലക്സാണ്ടർ ഇടപെടുകയും രാജീവ് വഴി സഹായമെത്തുകയും ചെയ്തു. തുടർന്ന് അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക്. അമൃത്സറിൽ ഏതാനും ദിവസങ്ങൾ സിഖ് വംശജരായ സുഹൃത്തുക്കൾ വഴി പ്രത്യേക പരിഗണന. പിന്നീട് ഡൽഹിയിലെത്തി എംബസി സംബന്ധമായ രേഖകൾ ശരിയാക്കി രാജീവ് ഗാന്ധിയെ സന്ദർശിച്ചു. തുടർന്ന് കേരളത്തിലേക്ക്. 113 ദിവസങ്ങൾ നീണ്ട യാത്രയ്ക്ക് ശേഷം 1991 February 4 അർദ്ധരാത്രി ഇടയാറൻമുളയിലെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ അതിശയിച്ചവരിൽ ബന്ധുക്കളും നാട്ടുകാരുമുണ്ടായിരുന്നു. 5 രാജ്യങ്ങളിലൂടെ യുദ്ധകാലത്ത് കലുഷിതമായ യാത്ര, അവിശ്വസനീയമായ അനുഭവങ്ങൾ, മറക്കാനാവാത്ത നിമിഷങ്ങൾ, കാലത്തിന്റെ മഹാപ്രവാഹത്തിൽ അതിർത്തികൾ ഭരണാധികാരികൾ പലതവണ മാറ്റിയെഴുതിയെങ്കിലും അതിരുകൾക്ക് മായ്ക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് മനുഷ്യബന്ധങ്ങളിലെ ഊഷ്മളത എന്ന ബോധ്യം ഊട്ടിയുറപ്പിച്ച യാത്ര. ജീവിതത്തിൽ ഏറ്റവും അധികം പ്രതിസന്ധി നേരിട്ട ഘട്ടത്തിൽ തനിക്ക് തണുവായ വാഹനത്തെ വിറ്റുകളയാൻ തോമസിന് മനസ്സ് വന്നില്ല. ഏതാനും വർഷങ്ങൾ നാട്ടിൽ ഉപയോഗിച്ചു. ഇപ്പോൾ വിശ്രമ ജീവിതത്തിലാണ് മിറ്റ്സുബിഷി ഗാലന്റ്.